ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ക്ലാസ്സൊക്കെ കണ്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോടൊരു ഗണിത കോർണറുടെ വീട്ടിൽ ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തോ? നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ചെയ്തതാണിത്. ഇത്ര മനോഹരമായിരിക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു ഗണിതമൂല വീട്ടിൽ തയ്യാറാക്കണം. അതുപോലെ തന്നെ സംഖ്യാ കാർഡുകൾ, എന്നിട്ട് എന്ത് ചെയ്യണം? സംഖ്യാ കാർഡുകൾ നിർമ്മിക്കുക. അതിൽ 10, 20, 30, 100, 200, 300 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള നമ്പർ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും അതിനെ ക്രമീകരിക്കണം. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും. ഇവിടെ 20, 30, 40, 50, 60. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്കോ? 60, 50, 40, 30, 20. ഇവിടെ കുറച്ച് പച്ചക്കറി തൈകളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ തൈൻ്റെ അടിയിലും നിങ്ങൾ നമ്പർ ശ്രദ്ധിച്ചോ? ഇവ ക്രമമായിട്ടാണോ നമ്പർ? അല്ലല്ലേ. നമുക്ക് എങ്ങനെ ക്രമമാക്കാം? 130 കഴിഞ്ഞാൽ പിന്നെ 150 ആണ്. 150 കഴിഞ്ഞ് 170. ഇപ്പോൾ ഇവിടെ എത്രയാണ് കൂടി വരുന്നത്? 130നോട് കൂടി 20 ചേർന്ന് 150. 150നോട് കൂടി 20 ചേർന്ന് 170. ഇവിടെ നോക്കൂ, മറ്റു കുറച്ച് തൈകൾ, ഇവയിൽ ചില നമ്പറുകൾ കാണുന്നില്ല അല്ലേ? 303, 403, 503. 303-ന്റെ മുമ്പുള്ള സംഖ്യയും 503-ന്റെ ശേഷമുള്ള സംഖ്യയും എത്രയാണെന്ന് കൂട്ടുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? നിങ്ങൾ ശ്രമിച്ചു നോക്കണേ. 203-ഉം 603-ഉം ആണ്. 303-ന്റെ മുമ്പേ ഉള്ളത് 203, 503 കഴിഞ്ഞ് 603. 203, 303, 403, 503, 603. എത്രയാണ് കൂടിപ്പോകുന്നത്? 100 ആണ്. അതുപോലെ കുറേ അധികം വീടുകൾ കണ്ടു. ഈ വീടുകൾക്കെല്ലാം നമ്പർ കൊടുക്കണം. 30-ൽ തുടങ്ങി 239. ഇപ്പോൾ ഇവിടെ 10 വീടുകളുണ്ട്. എങ്ങനെ നമ്പർ നൽകാം? 230, 231, 232, 234, 235, 236, 237, 238, 239. ഇവിടെ 10 വീടുകളുണ്ട്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ കളിനോട്ടുകൾ തയ്യാറാക്കണം. 100 രൂപ നോട്ടുകൾ 10 എണ്ണം, 50 രൂപ നോട്ടുകൾ 10 എണ്ണം, 10 രൂപ നോട്ടുകൾ 20 എണ്ണം, 5 രൂപ നോട്ടുകൾ 10 എണ്ണം, 1 രൂപയുടെ നോട്ട് 20 എണ്ണം. പഴയ ബുക്കിലെ പേജ് എടുത്തോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ നിങ്ങൾ കളി നോട്ടുകൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.